നമസ്കാരം കൂട്ടുകാരെ. നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്ന നാടൻ പലഹാരം എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു അപ്പമാണ്. അപ്പം നമ്മൾ ശർക്കരയും ഗോതമ്പ് പൊടിയും ഒക്കെ വെച്ച് പഴമൊക്കെ വെച്ച് നമ്മൾ ആവിയിൽ പുഴുങ്ങിയെടുക്കുന്ന ഒരപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പം ഇതിന് നമ്മൾ നാളികേരം ചേർക്കുന്നില്ല കേട്ടോ. അപ്പം നമുക്ക് ഈ അപ്പം എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം. അപ്പം നമുക്ക് ഈ അപ്പം തയ്യാറാക്കിയെടുക്കാനായിട്ട് ആകെ മൂന്നേ മൂന്ന് ചേരുവകളെ ആവശ്യമുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് ആദ്യം ഒരു പാത്രമെടുത്ത് ഞാനൊരു മൂന്നച്ച് ശർക്കര അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം മൂന്നച്ച് ശർക്കര ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നമുക്കിതൊന്ന് ഉരുക്കാൻ വയ്ക്കാം. പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരാറേഴ് കുഞ്ഞിപ്പഴമാണ്. നമുക്ക് ഏത് പഴം വേണമെങ്കിലും എടുക്കാം കേട്ടോ, ചെറുപഴമോ നേന്ത്രപ്പഴമോ റോബസ്റ്റോ ഏത് വേണമെങ്കിലും എടുക്കാം. ഇനിതാ ഞാനിതൊന്ന് തൊലിക്കുന്ന് കളഞ്ഞ് നുറുക്കിയിട്ട് ഇതൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാൻ നല്ല പേസ്റ്റ് പരുവത്തിൽ നമ്മുടെ പഴം ഞാനിവിടെ അടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ബൗള് ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ ഇതുപോലെ ഒരു ബൗള് ഗോതമ്പ് പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇനി ഞാൻ ഇതിലാണ് നമ്മുടെ ബാറ്റർ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാ ഇതുപോലത്തെ ഒരു പാത്രം എടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം അല്ലെങ്കിൽ ഒരു അര ടീസ്പൂണോളമുള്ള ഏലക്ക പൊടിച്ചത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു നുള്ള് ഉപ്പ്, അത് നമ്മൾ ചേർക്കുന്ന മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ്. അതും ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന പഴമില്ലേ, അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഈ പൊടിയും പഴമൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ഉരുക്കാൻ വെച്ചിരുന്ന ശർക്കര ഇവിടെ ഇതാ ഉരുക്കി വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് അരിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് മധുരം നോക്കി നമുക്ക് ബാക്കിയുള്ള ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മധുരം ആവശ്യത്തിനുള്ളത് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതാ ബാക്കി നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതൊരു കേക്കിൻ്റെ ഒക്കെ ബാറ്റർ പോലെയാണ് കേട്ടോ നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കേണ്ടത് കണ്ടോ. അപ്പോൾ അതാ ഞാനിവിടെ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകത്തിലാണ് നമുക്ക് നമ്മുടെ മാവ് കുഴച്ചെടുക്കേണ്ടത്. ഇനി നമ്മൾ ഇതുണ്ടാക്കാൻ പോകുന്നത് ഇഡ്ഡലിപ്പാത്രത്തിലാണ്. അപ്പോൾ അതാ അതിൻ്റെ ഇഡ്ഡലിത്തട്ട് ഞാനിവിടെ ഓയിലൊക്കെ പറ്റി വെച്ചിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു മൂന്ന് ഇഡ്ഡലിത്തട്ടാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാത്തിലും നമ്മൾ നെയ്യൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മാവ് നമുക്ക് ഓരോന്നിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ മാവൊക്കെ ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഒരു ചെറിയ ഡെക്കറേഷന് വേണ്ടി ഇതിൻ്റെ മുകളിലായിട്ട് ഓരോ പഴം നുറുക്കുകൾ ഞാനിവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. അപ്പോൾ ഇതാ ഞാനൊരു ഭംഗിക്ക് വേണ്ടി ഇതിങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാ ഇഡ്ഡലിത്തട്ടിയിലും ഇതുപോലെ ഒഴിച്ച് മുകളിൽ പഴം വെച്ചതിന് ശേഷം നമുക്ക് ഇഡ്ഡലിപ്പാത്രത്തിൽ വെച്ച് എല്ലാം നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതാ നമുക്കിതൊന്ന് മൂടിയിട്ട് വേവിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇഡ്ഡലിപ്പാത്രം ഒന്ന് തുറന്നു കൊടുത്തിട്ടുണ്ട്. ഫുൾ ആവിയാട്ടോ, ആവിയൊന്ന് ആറട്ടെ. ദാ കണ്ടോ നമ്മുടെ അപ്പം നല്ല സൂപ്പറായിട്ട് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ദാ എല്ലാം അപ്പോൾ നന്നായി തന്നെ ആയി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് നമുക്കൊന്ന് എടുത്ത് പുറത്തേക്ക് വെക്കാം. പുറത്ത് വെച്ച് ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ തയ്യാറാക്കിയ നമ്മുടെ ഹെൽത്തിയും ടേസ്റ്റിയുമായ നമ്മുടെ ഗോതമ്പ് പൊടിയും അതുപോലെ തന്നെ പഴം വെച്ചിട്ടുള്ള ആവിയിലുള്ള അപ്പം നമ്മുടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് പിന്നെ കാണും. വരെയും ബൈ.